ഹലോ, ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആക്നി, ആക്നി സ്കാർസ്, ആക്നി പ്രോൺ സ്കിൻ ഇതിനെല്ലാത്തിനും കൂടിയുള്ള ഒരു സൊല്യൂഷനെ കുറിച്ചാണ്. ഏതൊരു സ്കിൻ ടൈപ്പ് എടുത്ത് നോക്കിയാലും നോർമൽ ആയാലും ഡ്രൈ ആയാലും സെൻസിറ്റീവ് ആയാലും ഓയിലി സ്കിൻ ആയാലും അതിലെല്ലാം പോർസ് ഉണ്ടാവും. അതായത് സ്കിന്നിന്റെ ബ്രീത്തിങ് ഈസി ആക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ പോർസ്. സറൗണ്ടിങ്സിൽ നിന്ന് പൊല്യൂഷൻ കാരണം നമ്മുടെ സ്കിന്നിൽ അടിഞ്ഞു ചേരുന്ന ഡസ്റ്റ് പാർട്ടിക്കിൾസും നമ്മുടെ സ്കിന്നിന് തന്നെ പീൽ ഓഫ് ആയി വരുന്ന ഡസ്റ്റ് പാർട്ടിക്കിൾസും എല്ലാം കൂടി അടിഞ്ഞു ചേരുമ്പോഴാണ് ആക്നി ജനറേറ്റഡ് ആവുന്നത്. ആക്നി എക്സ്പോഷർ എല്ലാ സ്കിന്നിലും ഒരുപോലെ ആയിരിക്കില്ല, അത് ഓരോ സ്കിൻ ടൈപ്പിന് ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. ബെൻസോയിൽ പെറോക്സൈഡ് ആക്നിക്ക് നല്ലൊരു സൊല്യൂഷനാണ്. ഇത് ജെൽ ടൈപ്പും ക്രീം ടൈപ്പും ഫേസ് വാഷ് ആയിട്ടും അവൈലബിൾ ആണ്. ബെൻസാക് എസി അല്ലെങ്കിൽ ബെൻസോയിൽ പെറോക്സൈഡ് ഇതൊരു ആന്റിസെപ്റ്റിക് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതായത് ആക്നി ഉണ്ടാക്കുന്ന ബാക്ടീരിയന്റെ ഗ്രോത്ത് കംപ്ലീറ്റ് ആയിട്ട് ഇത് ഡിസ്ട്രോയ് ചെയ്യും. മോർ ഓവർ ഇതൊരു ഒ ടി സി മെഡിസിൻ ആണ്. അതായത് ഓവർ ദി കൗണ്ടർ വിത്തൗട്ട് പ്രിസ്ക്രിപ്ഷൻ ഇത് നമുക്ക് അവൈലബിൾ ആണ്. ബെൻസോയിൽ പെറോക്സൈഡിന് നല്ലൊരു ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഉണ്ട്. അത് കാരണം ഇത് സ്കിന്നിലോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ സ്കിന്നിലോട്ട് ഈസിലി പെനിട്രേറ്റഡ് ആവാനും ഇത് ആക്നി ഹീൽ ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. ആക്നി ബാരിയർ ആയിട്ടുള്ള സ്കിൻ എക്സ്ഫോളിയേറ്റേഴ്സ് യൂസ് ചെയ്യുമ്പോൾ ഇത് നമ്മുടെ സ്കിന്നിൽ എക്സ്ഫോളിയേറ്റ് ചെയ്യും. അപ്പം നമ്മുടെ ഡെഡ് ആയിട്ടുള്ള ആ സെൽസ് നമ്മളെ പോർസിനെല്ലാം ക്ലോഗ് ചെയ്യും. അതായത് പോർസിനെല്ലാം അടച്ചു കളയും. കോമൺ ആയിട്ട് ഇതാണ് സംഭവിക്കാറ്. ഇവിടെയാണ് നമ്മളെ ബെൻസോയിൽ പെറോക്സൈഡ് എന്ന് പറഞ്ഞ ക്രീം ആക്ട് ചെയ്യുന്നത്. അതായത് ഇതിൻ്റെ ഫോർമുലേഷനിൽ അക്രിലേറ്റ് കോപ്പോളിമേഴ്സ് എന്ന് പറഞ്ഞൊരു കണ്ടന്റ് ഉണ്ട്. അത് നമ്മുടെ സ്കിന്നിന്റെ ഓയിലിനെസിനെ ഡിക്രീസ് ചെയ്യും. അതായത് സെബം പ്രൊഡക്ഷൻ ഡിക്രീസ് ചെയ്യും. ഈ ഒരു അക്രിലേറ്റ് കോപ്പോളിമേഴ്സ് എന്ന് പറഞ്ഞ ഫോർമുലേഷൻ സ്പഞ്ച് ആയി ആക്ട് ചെയ്ത് നമ്മളെ സെബത്തിനെല്ലാം അബ്സോർബ് ചെയ്യുന്നതാണ്. ബെൻസോയിൽ പെറോക്സൈഡിൽ ഗ്ലിസറിൻ കണ്ടന്റ് ഉള്ളത് കാരണം ഇത് ഡ്രൈനെസിനെ റെഡ്യൂസ് ചെയ്ത് നമ്മളെ സ്കിന്നിനെ ഹൈഡ്രേറ്റഡ് ആക്കി വെക്കും. ഇത് പല കോൺസെൻട്രേഷനിലും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ലോവർ കോൺസെൻട്രേഷൻ ആയി വരുന്നത് 2.5% ആണ്. 5% 10% വരെ ഇത് അവൈലബിൾ ആണ്. സ്റ്റാർട്ടർ ആയിട്ടുള്ള ഒരാൾ, അതായത് ആക്നി ഉണ്ട് ഈ ഒരു വീഡിയോ കണ്ടിട്ടായാലും ആക്നി സൊല്യൂഷന് വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാൻ പോകുന്നവരായാലും സ്റ്റാർട്ടേഴ്സ് ആണെങ്കിൽ ഒരു 2.5% കോൺസെൻട്രേഷൻ മേടിച്ച് യൂസ് ചെയ്യാം. അതായത് ആദ്യമേ തന്നെ ഹയർ കോൺസെൻട്രേഷൻ ഓപ്റ്റ് ചെയ്തിട്ട് സ്കിന്നിന് അത് കൂടുതൽ ഇറിറ്റേഷൻ ഉണ്ടാക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഫേസിൽ ഈവൺ ആയിട്ട് അപ്ലൈ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണം. എവിടെയാണോ നമുക്ക് പിമ്പിൾ ഉള്ളത് ആ ഒരു ഏരിയയിൽ മാത്രം വളരെ മൈൽഡ് ആയിട്ടുള്ള കോൺസെൻട്രേഷൻ എടുത്തിട്ട് അപ്ലൈ ചെയ്യണം. കാരണം ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ സ്കിൻ ഓൾറെഡി പീൽ ഓഫ് ആയിരിക്കുന്നതാണ്. അത് കഴിഞ്ഞ് സൺ എക്സ്പോഷറും കൂടി ആവുമ്പോൾ നമ്മുടെ സ്കിന്നിന് അത് കൂടുതൽ ഡാമേജ് ഉണ്ടാക്കും. നൈറ്റ് ടൈം യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അത് മാത്രമല്ല, ഇത് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിൻ മോയ്സ്ചറൈസ്ഡ് ആക്കി വെക്കാനും ശ്രദ്ധിക്കണം. ഇത് 100% എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. ഇത് പേഴ്സണലി ഞാൻ യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. ഏതൊരു ടൈപ്പ് പിമ്പിൾസ് വന്നാലും ഇതൊരു 1 to 2 days പിമ്പിൾസിനെ കംപ്ലീറ്റ് ആയിട്ട് ഹീൽ ചെയ്യാനും ആ മാർക്സിനെ വരെ ഇത് വാനിഷ് ഔട്ട് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നതാണ്. പൊതുവെ എല്ലാവരും സജസ്റ്റ് ചെയ്ത് കണ്ടേക്കുന്നത് ബെൻസാക് എ സി അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ മോയ്സ്ചറൈസ് ചെയ്ത് സ്കിന്നെ നല്ലോണം പാമ്പർ ചെയ്ത് വെക്കാനാണ്. പക്ഷേ പേഴ്സണലി ഞാൻ യൂസ് ചെയ്യുന്നത് സ്കിൻ കെയർ, എല്ലാ സ്കിൻ കെയർ ചെയ്തതിന് ശേഷം ഇത് മൈൽഡായിട്ട് ഒരു ഫിംഗർ കൊണ്ട് ജസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് അത് രാവിലെ നല്ലൊരു ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് കഴുകി കളയും. അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. ഈ ഒരു വീഡിയോ ബേസ് ചെയ്തിട്ടുള്ള എന്ത് ഡൗട്ട്സും കമൻറ്റ് ചെയ്യുക. ബൈ ബൈ.